ഫിലിം ഗ്യാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരുൾ, ജോജി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഫഹദ് ഫാസിൽ നായകനായെത്തിയ ഒരു സിനിമ കൂടി ഇന്ന് ഡയറക്റ്റ് ഒ ടി ടി റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. മാലിക് എന്ന സിനിമയുടെ റിവ്യൂ ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായെത്തിയ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ആദ്യമേ പറയുകയാണെങ്കിൽ, മഹേഷ് നാരായണന്റെ 10 വർഷത്തിലേറെയായിട്ടുള്ള കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് തന്നെ എടുത്തു പറയട്ടെ. മാലിക് എന്ന സിനിമ ഞെട്ടിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ജോസഫ് നിർമ്മിച്ച ഈ ഒരു സിനിമ ഏകദേശം 1 വർഷത്തിലേറെയായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് കൊടുത്തത്. ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഫഹദിൻ്റെ മാലിക് എന്ന സിനിമ മരിക്കാറിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് ഇറക്കാൻ നോക്കിയെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സിനിമ. അത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. മഹേഷ് നാരായണൻ്റെ സംവിധാനവും ഒപ്പം തന്നെ ഫഹദിൻ്റെ അഭിനയ മികവും കൂടിയായപ്പോൾ സിനിമ മികച്ചു നിന്നു. ഒപ്പം തന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡും മേക്കിംഗ് സൈഡും എല്ലാം തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ആയാലും സംഗീതവുമായാലും ചിത്രത്തിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ ആയാലും ഒരുപോലെ തന്നെ മികച്ചത്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായ ഒരു സിനിമ കൂടിയായിരുന്നു മാലിക് എന്ന സിനിമ. എന്നാൽ അതിനുള്ള ഭാഗ്യം നമ്മുടെ മലയാള സിനിമാ പ്രേമികൾക്ക് ഉണ്ടായില്ല. ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ഈ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വലിയൊരു കൈയടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ചിത്രത്തിൻ്റെ നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ നെഗറ്റീവ്സായിട്ട് വലുതായിട്ടൊന്നും തോന്നിയില്ല. സിനിമയിൽ ലാഗൊന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ മാലിക് എന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ആ ഒരു രാഷ്ട്രീയം, ചിലർക്ക് അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടാതെ ഇരിക്കാം, അതോടൊപ്പം തന്നെ വിവാദം ഉണ്ടാക്കാനായിട്ട് അവർ തന്നെ ശ്രമിച്ചു എന്നിരിക്കാം. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് വശങ്ങൾക്കിടയിൽ എടുത്തു പറയേണ്ടത് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. ഫഹദ് ഫാസിലെ പതിവ് പോലെ തന്നെ ഈ ഒരു സിനിമയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് വരുമ്പോൾ അത് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഫഹദിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം നടത്തിയിട്ടുള്ള ഒരു നടൻ തന്നെയായി മാറിയിരിക്കുകയാണ് വിനയ് ഫോർട്ട്. അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് ആപ്റ്റായ പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ നിമിഷ സജയൻ, ജോജു ജോർജ്, ദിലീഷ് പോത്തൻ, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ഇവരെല്ലാവരും തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് വരുമ്പോൾ മികച്ചതായി തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ സിനിമയെക്കുറിച്ച് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണെങ്കിൽ മഹേഷ് നാരായണനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ടേക്ക് ഓഫ്, സി യു സൂൺ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ നിന്നും നാം കണ്ട സിനിമ കൂടിയാണ് മാലിക് എന്ന സിനിമ. മികച്ചൊരു വിഷ്വൽ ക്വാളിറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്നുകൂടി എടുത്തു പറയട്ടെ. ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ, മലയാളം സിനിമകളിലായാലും ഒ ടി ടി സിനിമകളിലായാലും, ഏറ്റവും മികച്ചൊരു വിഷ്വൽ ക്വാളിറ്റിയും ഒപ്പം തന്നെ ഒരു പൂർണ്ണ സംതൃപ്തിയും നമുക്ക് നൽകിയ സിനിമ കൂടിയാണ് മാലിക് എന്ന സിനിമ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടി തിയേറ്ററുകളിലിരുന്ന് കാണേണ്ട സിനിമ വീട്ടിലിരുന്നാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റിയിലിരുന്ന് കാണുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സിനിമയ്ക്ക് നമ്മുടെ ചാനൽ കൊടുക്കുന്നത് 5.5 റേറ്റിംഗ് ആണ്. സമീപകാലത്ത് ഒരു സിനിമയ്ക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു റേറ്റിംഗ് തന്നെയാണിത് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.